Hi friends, welcome back to our channel, Thanku's Food World. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. വെറും 3 ചേരുവകൾ കൊണ്ടുണ്ടാക്കിയ ഒരു കിടിലൻ ചിക്കൻ പെരട്ട്. ഇത് നമ്മൾ മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ നമ്മൾ ജോലിക്ക് പോകുന്നവരാണെങ്കിലും പിന്നെ ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള റെസിപ്പി കൂടിയാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പൊ നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ചിക്കനും ചെറിയ ഉള്ളി, ചതച്ച മുളക് നമ്മളിങ്ങനെ വറ്റൽ മുളക് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഞാനിത് ഇടിച്ചെടുക്കുകയാണ് ചെയ്തത്. അവിടെ വലിയ ലുക്കൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ കറിവേപ്പില. അപ്പം നമുക്ക് ഈ ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കണം. അപ്പം ഒന്നുകിൽ നമ്മൾ ചതച്ചെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ചോപ്പറിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഞങ്ങളിത് ചോപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിതെല്ലാം ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്, എന്നാൽ ടേസ്റ്റിന് ഒരു കുറവുമില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ വലിയ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഉള്ളിയെല്ലാം നല്ലതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം നമ്മളൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ കണക്കാക്കിയിട്ട് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഓയിൽ ഒഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല, ഓയിൽ ഒഴിക്കാതെയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ ഞാനൊരു 1/2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം 1/2 സ്പൂൺ ഓയിൽ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ചെറിയ ഉള്ളി നമുക്കങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിയുടെയൊക്കെ ഒരു നിറം മാറിയൊരു അതുവരെ നമ്മളൊന്ന് ചെറിയ തീയിലിട്ടൊന്ന് സവോള എല്ലാം ഒന്ന് വഴക്കിയെടുക്കാം. സവോള ഒന്ന് ചെറുതായി വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ചെറിയ തീയിലിട്ട് നമുക്ക് സവോള ഒന്ന് വഴക്കിയെടുക്കാം. അപ്പോൾ ഈ സവോളയൊക്കെ ഒന്ന് നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചതച്ച മുളക് ഉണ്ടല്ലോ, ചതച്ച മുളക് ഒരു 1/2 സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 250 ഗ്രാം ചിക്കൻ്റെ അളവാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ 250 ഗ്രാം ചിക്കന് 250 ഗ്രാം ചെറിയ ഉള്ളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 250 ഗ്രാം ചെറിയ ഉള്ളി ചെറുതായിട്ട് ചതച്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഈ സവോളയും ഈ വറ്റൽ മുളകും കൂടെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇത്തിരി കുറച്ച് കൂടുതലിട്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് കറിവേപ്പിലയൊക്കെ നല്ല ക്ഷാമമാണ്, അത്രയുണ്ട്. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ്. ഉള്ളിയും വറ്റൽ മുളകും കറിവേപ്പിലയൊക്കെ നല്ലൊരു മൂത്ത് നല്ലൊരു ഇതായി വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകൾ അങ്ങിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കനും ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ 2 സ്പൂൺ വറ്റൽ മുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എരിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. എരി കൂടുതലുള്ളവർക്ക് അതനുസരിച്ചിട്ട് നമ്മുടെ മുളകിന് കൊടുത്തേക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഒതുക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ അങ്ങ് അടച്ച് വെച്ച് ചെറിയ തീയിലാവാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ. അപ്പം നമ്മളിതങ്ങ് അടച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനി ഈ ചിക്കനിൽ നിന്ന് ഊറി വരുന്ന വെള്ളം മാത്രമേ ഇതിൽ ചിക്കൻ വേകാൻ എടുക്കുന്നുള്ളൂ. ഇനി നമ്മളൊരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നല്ലതുപോലെ ചിക്കനിൽ നിന്ന് വെള്ളം ഊറി ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ആ ഊറി ഇറങ്ങി സൈഡിലുള്ള വെള്ളമെല്ലാം നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. നിന്ന് തന്നെ ചിക്കൻ നല്ലതുപോലെ വെന്തോളും. അഡീഷണലായിട്ട് നമ്മളിതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർക്കുന്നില്ല. അപ്പം നമുക്ക് വീണ്ടും ഇതിനെ തന്നെ അങ്ങ് അടച്ച് വയ്ക്കാം. ഈ വെള്ളത്തിൽ നിന്ന് തന്നെ ചിക്കൻ ഒന്ന് വെന്ത് നല്ലതുപോലെ വരട്ടെ. വീണ്ടും നമുക്കിതങ്ങ് അടച്ചെടുക്കണം. തീ വളരെ ലോയിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതങ്ങ് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയപ്പം ആ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വരുന്നുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം.
ഒരു ചിക്കൻ നമുക്കൊരു പീസ് എടുത്തിട്ട് നമുക്ക് ഒന്ന് കുത്തി കൊടുക്കാം. ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ചേർത്തില്ലെങ്കിൽ പോലും ചിക്കൻ്റെ പീസൊക്കെ നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കാം. ഇതിൻ്റെ ഉപ്പൊക്കെ ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട്. ഇനി നമ്മളിത് അടച്ച് വെക്കേണ്ട കാര്യമില്ല, കാരണം ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞല്ലോ. ഇനി നമ്മളിത് അടച്ച് വെക്കേണ്ട. ഇനി നമുക്ക് നല്ല ഡ്രൈ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ നല്ലതുപോലെ തീ കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കത് ഡ്രൈ ആക്കി എടുക്കാം. പക്ഷേ അതല്ല, ഇങ്ങനെ ചെറിയൊരു ഇങ്ങനൊരു മയത്തിലിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കാം, തീ ഓഫ് ചെയ്യാം. ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ രണ്ടാണെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റാണ്. വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുള്ള റെസിപ്പിയാണെങ്കിൽ പോലും ടേസ്റ്റിന് ഒരു കുറവുമില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. എനിക്കിപ്പോൾ ഞാനിവിടെ ഡ്രൈ ആക്കി എടുക്കുന്നില്ല, ഇങ്ങനെ ഇരിക്കുന്നതാണ് കൂടുതൽ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. ചെറിയൊരു മയത്തിലിരിക്കുന്നത് കൂടുതൽ അങ്ങ് ഡ്രൈ ആവാതെ ഇങ്ങനെ ഇരിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിതിപ്പോൾ ഓഫ് ചെയ്യുകയാണ്, നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്, വളരെ ഈസി ആൻഡ് ടേസ്റ്റിയാണ്. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.